ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വൈസ് ചാൻസലർ ഗവർണറല്ല. അപ്പോൾ അതുകൊണ്ട് ഗവർണർ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ അക്കാഡമിഷ്യൻസ് സർവകലാശാലയുടെ തലപ്പത്ത് വരുന്നത് നല്ലത് തന്നെയാണ്. അതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ഓർഡിനൻസ് ഇറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. നേരത്തെ ഇവിടെ ചോദിച്ചു കെ സുധാകരൻ RSS-കാർക്ക് ആവശ്യമുള്ള സംരക്ഷണം ഒരുക്കി കൊടുത്തു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ചോളം ചോദിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്നും പറയുന്ന മഹാത്മാഗാന്ധിയുടെ പേരാണല്ലോ. മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് രാജ്യത്ത് തന്നെ ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ അനുഭവം അറിയാത്ത ആളല്ല സുധാകരൻ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി അനുഭവം മാത്രമല്ല രാജ്യത്താകെ RSS-ഉം BJP-യും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞുകൂടാത്ത ആളല്ല കെ സുധാകരൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം BJP-യിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ആദ്യ പടിയാണ് ഈ വെളിപ്പെടുത്തലെന്നാണ് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നത്. അതെ, അത് ഉറച്ചു നിന്ന ശേഷം RSS-ലേക്ക് പോവുക, BJP-യിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്നെ പ്രഖ്യാപനമാണ്. അല്ല, അതന്നെ അതേ ഉറച്ചു നിൽക്കുന്നത് RSS-ഉം BJP-യിലേക്കും പോകുന്നതിന് വേണ്ടിയാണ്. ഇപ്പം രാജ്യത്ത് കേരളം ഒഴികെയുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും KPCC പ്രസിഡന്റുമാരും പാർലമെൻറ്റ് മെമ്പർമാരും മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രി പിന്നെ അത്തരത്തിൽ സ്ഥാനം കോൺഗ്രസിൻ്റെ സ്ഥാനം വഹിച്ചിരുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്ക് BJP-യിലേക്ക് പോയല്ലോ. ഇപ്പോൾ സുധാകരൻ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ വരാമോ തിരഞ്ഞെടുപ്പിൽ, ഞാൻ മാത്രം ഇനിയിപ്പോൾ പിന്നെ കോൺഗ്രസ് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നുള്ളൊരു ധരിക്കുകയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP-യിലേക്ക് പോകാനുള്ള ഒരു പ്രഖ്യാപനമായിട്ട് മാത്രമേ ജനങ്ങൾക്ക് ഇതിനെ കാണുന്നുണ്ട് കഴിയുള്ളൂ.